ശേഷവും യഹൂദരും തമ്മിലുള്ള ഒരു വാക്കുതർക്കമാണ് നമ്മൾ വായിച്ചു വരുന്നത്. ഈശോയെ അവരെ സ്വീകരിക്കാതെ നിലപാട് ഉണ്ടായിരുന്നത്. ഈശോ അവരോട് പറഞ്ഞു, നിങ്ങൾ എൻ്റെ വചനത്തിൽ നിലനിൽക്കുകയാണെങ്കിൽ നിങ്ങൾ സത്യം അറിയും, സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കണം. അതായത് ദൈവമക്കൾക്കടുത്ത ആ സ്വാതന്ത്ര്യം അത് നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ എൻ്റെ വചനം നിങ്ങൾ സ്വീകരിക്കണം, ആ വചനത്തിൽ നിങ്ങൾ നിലനിൽക്കണം എന്നാണ്. ഇവിടെ അവർ പറഞ്ഞു, ഞങ്ങൾ ദൈവത്തിൻ്റെ മക്കളാണ്, കാരണം ഞങ്ങൾ അബ്രഹാമത്തിൻ്റെ മക്കളാണ്. അതുകൊണ്ട് ഞങ്ങൾ അബ്രഹാമത്തിൻ്റെ മക്കളായതുകൊണ്ട് ഞങ്ങൾ ദൈവമക്കളാണ് എന്ന് അവർ എടുത്തു പറയുകയാണ്. പക്ഷെ ഈശോ പറഞ്ഞു, നിങ്ങൾ അബ്രഹാമത്തിൻ്റെ മക്കളല്ല, കാരണം ഞാൻ അബ്രഹാമത്തിൻ്റെ ആ വംശത്തിൽ നിന്നും ആണ് ജനിച്ചത്. ദാവീദിൻ്റെ പുത്രനായിട്ട് അബ്രഹാമത്തിൻ്റെ പുത്രനായ ദാവീദിൻ്റെ പുത്രനായ ഈശോവംശീയനായിട്ട് വംശാവലി എന്നാണ് പ്രവേശനശേഷം പറയുന്നത്. അപ്പോൾ നിങ്ങൾ അബ്രഹാമത്തിൻ്റെ സന്തതികളാണെങ്കിൽ നിങ്ങൾ എന്നെ സ്വീകരിക്കുമായിരുന്നു. നിങ്ങൾ എന്നെ സ്വീകരിക്കാത്തത് കൊണ്ട് നിങ്ങൾ അബ്രഹാമത്തിൻ്റെ മക്കളല്ല, നിങ്ങൾ പിശാചിൻ്റെ മക്കളാണ് എന്ന് വരെ കർത്താവ് പറയുകയാണ്. നിങ്ങൾ പിശാചിൻ്റെ മക്കളാണ്. എന്താണ് കാരണം? പിശാചിൻ്റെ സ്വഭാവമാണ് നിങ്ങൾ കാണിക്കുന്നത്. എന്താണ് പിശാചിൻ്റെ സ്വഭാവം? രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് നുണ പറയുക, രണ്ട് കൊലപാതകം ചെയ്യുക. പിശാച് അറിയാം, പരദീസായത് പിശാചിൻ്റെ സ്വഭാവം എന്താണെന്ന് നമുക്ക് കാണാൻ കഴിയുന്നു. നുണ പറഞ്ഞു, അവകാരം പറഞ്ഞു, നിന്നത് കഴിച്ചോ കുഴപ്പമൊന്നും ഇല്ല, ഈ പഴം കഴിച്ചാൽ ഒരു കുഴപ്പവും ഇല്ല, നുണയനാണ്. അതുപോലെ ഹായരെ കൊണ്ട് മാബേലിനെ കൊല്ലിച്ചു, കൊലപാതകം. നുണ പറയുക, കൊലപാതകം ചെയ്യുക, ഇത് രണ്ടുമാണ് പിശാചിൻ്റെ സ്വഭാവം. അത് ആരംഭം മുതലേ നമുക്ക് വെളിപ്പെടുത്തപ്പെട്ട കാര്യമാണ്. നിങ്ങൾ അതാണ് ചെയ്യുന്നത്, നിങ്ങൾ എന്നെ കൊല്ലാൻ ശ്രമിക്കുന്നു. നിങ്ങൾ ഞാൻ പറയുന്ന സത്യം സ്വീകരിക്കാനായിട്ട് നിങ്ങൾ തയ്യാറല്ല. സത്യമെന്ന് പറയുന്നത് വചനമാണ്. ആ വചനമായിട്ടാണ് ഞാൻ വന്നത്. ഞാൻ വചനം മാംസമായ വ്യക്തിയാണ്. അത് നിങ്ങൾ സ്വീകരിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ പിശാചിൻ്റെ മക്കളാണെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല എന്നാണ് പറയുന്നത്. ഈശോയും അതിനുള്ള ഒരു തർക്കമാണ്. യോഹന്നാൻ ലേഖനത്തിൽ പറയുന്നുണ്ട്, ദൈവത്തിൽ നിന്നും ജനിച്ചവൻ പാപം ചെയ്യുന്നില്ല. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ, ദൈവത്തിൻ്റെ മക്കളാണെങ്കിൽ നമ്മൾ പാപം ചെയ്യാതിരിക്കുക. വിശുദ്ധി, അതാണ് ദൈവമക്കളുടെ പ്രത്യേകത. അതാണ് ദൈവം പരിശുദ്ധനാണ്, പാപം ചെയ്യുന്നില്ല. നിങ്ങൾ ഇത് രണ്ടും ചെയ്യുന്നു, നുണയും പറയുന്നു, കൊലപാതകയും നിർത്തുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞ് അവരെ ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ആ ദൈവപുത്രത്വത്തിൻ്റെ സ്വഭാവം എന്താണ് എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ദൈവത്തിൻ്റെ മക്കൾ ദൈവത്തിൻ്റെ വചനം സ്വീകരിക്കുന്നവരാണ്. നമ്മൾ ദൈവത്തോട് സംസാരിക്കുന്നവർ മാത്രമല്ലാതെ ദൈവത്തെ കേൾക്കുന്നവരായിട്ട് മാറണം. അതാണ് ദൈവത്തിൻ്റെ വചനം സ്വീകരിക്കുക. നമ്മൾ പലപ്പോഴും കൂടുതൽ സംസാരമാണ് നമുക്ക് നമ്മുടെ പ്രാർത്ഥനയിൽ പോലും ഇല്ലേ, നമ്മളല്ലേ കൂടുതൽ സംസാരിക്കുന്നത്. ദൈവത്തെ ദൈവം ഭാവം കേൾക്കാൻ നമ്മുടെ വാക്കുകൾ കേട്ട് 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 ജീവിക്കാൻ, അല്ല ദൈവത്തിൻ്റെ വാക്കുകൾ നമ്മൾ കേൾക്കണം. അതാണ് ദൈവവചനം ശ്രവിക്കുക. പ്രയർ ഈസ് ലിസണിങ് ടു ദ സ്പിരിറ്റ് എന്നൊരു ഡെഫിനേഷൻ ഉണ്ട് പ്രാർത്ഥനയ്ക്ക്. അരുവിയെ കേൾക്കുന്നതാണ് പ്രാർത്ഥന. അപ്പോൾ നമ്മൾ കേൾക്കുന്നതിൽ വൈദഗ്ധ്യം നേടണം. ദൈവത്തിൻ്റെ സ്വരം കേൾക്കുന്നതിൽ, അതാണ് ദൈവവചനം സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ അതാണ് ദൈവഹിതം സ്വീകരിക്കുക. വചനം ദൈവഹിതത്തിൻ്റെ പ്രകാശനമാണ്. ആ വചനമായിട്ടാണ് ഈശോ ലോകത്തിലേക്ക് വന്നത്. ആ വചനം മനുഷ്യർക്ക് കൊടുക്കാൻ വേണ്ടിയാണ് ലോകത്തിലേക്ക് വന്നത്. ആ വചനത്താലാണ് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടത്. ആ വചനം സ്വീകരിച്ചുകൊണ്ടുള്ള ഒരു ജീവിതം, അതാണ് വിശ്വാസ ജീവിതം എന്ന് പറയുന്നത്. ആ വചനം സ്വീകരിക്കാൻ നമ്മൾ തയ്യാറുണ്ടെങ്കിൽ നമ്മൾ ദൈവമക്കൾക്കടുത്ത് ആ സ്വാതന്ത്ര്യം അനുഭവിക്കാൻ നമുക്ക് സാധിക്കുകയില്ല.
ദൈവപുത്രത്വം നമുക്ക് സ്വന്തമാക്കുവാനായിട്ട് സാധിക്കുകയില്ല. അതുകൊണ്ട് കേൾവിയിൽ നമ്മുടെ വിദഗ്ധരായി മാറണം. നമ്മുടെ പ്രാർത്ഥനയിൽ കേൾവിയുടെ സ്വഭാവം ഉൾക്കൊള്ളുവാനായിട്ട് നമുക്ക് സാധിക്കണം. നമ്മൾ പ്രാർത്ഥിക്കുവാൻ പോകുന്നത് ദൈവഹിതം അറിയുവാൻ വേണ്ടിയാണ്. അതായത് ദൈവത്തോട് നാം കുറെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് മേടിച്ച് വാങ്ങിക്കുക, സ്വീകരിക്കുക, അതല്ല. ദൈവം നമുക്ക് അനുഗ്രഹങ്ങളെല്ലാം തരും. ദൈവം സ്നേഹമാണ്, നമ്മളെ സ്നേഹിക്കുന്ന വ്യക്തിയാണ്. നമ്മളെല്ലാം പറഞ്ഞ് കേൾപ്പിച്ചാലേ ദൈവത്തിന് അത് അറിയാൻ പറ്റുള്ളൂ എന്ന് വിചാരിക്കേണ്ട ആവശ്യമില്ല. നമ്മളെക്കാൾ കൂടുതൽ നമുക്ക് ആവശ്യമുള്ളത് എന്താണെന്ന് അറിയുന്നവരും അത് തരുവാൻ സന്നദ്ധനുമാണ് ദൈവം. ആ ഒരു വിശ്വാസം നമുക്കുണ്ടാകണം പ്രാർത്ഥനയിൽ. എന്നിട്ട് കഴിയുന്നതോടെ ദൈവത്തിൻ്റെ വചനം കേൾക്കുവാനായിട്ട് നമ്മൾ ശ്രമിക്കുക. അതാണ് നമ്മുടെ പ്രാർത്ഥനയുടെ സ്വഭാവമായി മാറേണ്ടത്. അങ്ങനെ വരുമ്പോൾ നമ്മിൽ മാറ്റങ്ങൾ സംഭവിക്കും, ദൈവീയമായ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കും. ദൈവീയരായിട്ട് നമ്മൾ മാറും. കേൾക്കുന്നതിൽ പരാജയപ്പെടുന്നത് കൊണ്ടാണ് നമ്മിൽ മാറ്റമൊന്നും സംഭവിക്കാത്തത്. നമ്മൾ വെറും മനുഷ്യരായി നിങ്ങൾക്കപ്പെടുന്നു. മാനുഷികതയ്ക്ക് അടിമപ്പെട്ട് നമ്മൾ കഴിയുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമ്മുടെ പ്രാർത്ഥനയുടെ സ്വഭാവമാണ്. അതുകൊണ്ട് ശരിയായി പ്രാർത്ഥിക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. കേൾവിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ദൈവഹിതം അറിയുവാനുള്ള ആഗ്രഹത്തോടുകൂടി താല്പര്യത്തോടുകൂടി പ്രാർത്ഥിക്കുന്നവരായിട്ട് മാറുവാൻ നമുക്ക് പരിശ്രമിക്കാം. അതിനുള്ള കൃപയ്ക്കായി നിൽക്കുന്ന പ്രത്യേകമായിട്ടുള്ള